ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചൂരക്കറിയാണ്. മൂന്ന് മീഡിയം സൈസിലുള്ള ചൂരക്കുട്ടന്മാരെ എടുത്തിട്ടുണ്ട്. മുള്ളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഒരു പാത്രത്തിലോട്ട് 4 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിക്ക് വേണ്ടിയിട്ട് 1/2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പേസ്റ്റാക്കി എടുക്കാം. ഇങ്ങനെ പേസ്റ്റാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ കറി കുറുകാനായിട്ട് നല്ലതാണ് കേട്ടോ. ഇതാ ഈ ഒരു രീതിയിൽ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. കുടംപുളി കഴുകിയെടുത്തത് കുറച്ച് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നീളത്തിലരിഞ്ഞ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, 6-7 കുഞ്ഞുള്ളി, എരിക്ക് ആവശ്യത്തിന് 5 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളി, എല്ലാം നീളത്തിലരിഞ്ഞാണ് എടുത്തേക്കണം കേട്ടോ. ചതച്ചാണെങ്കിലും ഇടാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ വഴറ്റി മുരിയിച്ചെടുക്കണം. മുരിഞ്ഞു വരുമ്പോഴത്തേക്കും പേസ്റ്റാക്കി വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കണം. പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കുടംപുളി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ചതാണ്. മീൻകറിക്ക് ടേസ്റ്റ് കൂടാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇത്. നല്ലപോലെ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ നിന്ന് മാറ്റി മീഡിയത്തിൽ ഇട്ട് കൊടുത്ത് മൂടി മാറ്റി വെക്കണം. ആവശ്യത്തിന് വറ്റി വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. മിക്കവരും ഇതുപോലെ തന്നെയായിരിക്കും വെക്കണത്. എന്നാലും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്തിട്ട് ഓടിയെത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.